പ്രൈസ് ദി ലോർഡ്. എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് പുറപ്പാട് പുസ്തകം 33:14 എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളിച്ചെയ്തു. 42:1 മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനിൽ നിന്ന് ദൈവം ഏറ്റവും അധികം ആഗ്രഹിച്ചത് കൂട്ടായ്മയാണ്, ആരാധനയാണ്. വെയിൽ ആറുമ്പോൾ എല്ലാ ദിവസവും ദൈവം ഏദനിൽ എത്തിയിരുന്നു. എന്തിനാ? മനുഷ്യനുമായുള്ള കൂട്ടായ്മയ്ക്ക്, ആരാധനയ്ക്ക്. മനുഷ്യന്റെ കടപ്പാടാണ് ദൈവത്തെ ആരാധിക്കുക എന്നത്. ആരാധന ഒരു പ്രത്യേക ദിവസം കൊണ്ടോ ഏതെങ്കിലും വിധത്തിലുള്ള ചടങ്ങ് കൊണ്ടോ തീർക്കാൻ കഴിയുന്നതല്ല. ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹ കൂട്ടായ്മകൾക്ക് ദൈവത്തോട് നമുക്കുള്ള നന്ദി പ്രകടനമാണ് ആരാധന. എന്റെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. നാം അവനെ ആരാധിക്കേണ്ടത്, അല്ലെങ്കിൽ അവനെ ആരാധിക്കുന്നവർക്കും മാത്രമേ ആമേൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയൂ. എന്റെ കർത്താവിനെ ആരാധിക്കുന്നവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ദൈവസാന്നിധ്യം തന്നെയാണ്. അതിന് പ്രത്യേക സ്ഥലം വേണമെന്നില്ല, അതിന് പ്രത്യേകമായ സമയം വേണമെന്നില്ല. ജയിലിലാണെങ്കിലും, സിംഹത്തിന്റെ ഗുഹയിലാണെങ്കിലും, ചെങ്കടലിന്റെ കരയിലാണെങ്കിലും, തീയിലാണെങ്കിലും, രോഗക്കിടക്കയിലാണെങ്കിലും, കാരാഗ്രഹത്തിൽ എവിടെയാണെങ്കിലും എന്റെ കർത്താവിന്റെ ആ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. യോസഫിന്റെ ജീവിതത്തിൽ താൻ പറയും, എനിക്ക് ആ സാന്നിധ്യം, ഞാൻ ആയിരുന്നതെല്ലാം എനിക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു. സ്തോത്ര പൊട്ടക്കിണറ്റിലും കാരാഗ്രഹത്തിലും ഒക്കെ എനിക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു. ദാനിയേൽ പറയും, സിംഹത്തിന്റെ ഗുഹയിൽ എന്നെ ഇട്ടപ്പോൾ എനിക്ക് ആ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞു. ഇബ്രായ ബാലന്മാർ പറയും, എനിക്ക് ആ സാന്നിധ്യം തീക്കകത്ത് അനുഭവിക്കാൻ കഴിഞ്ഞു. പൗലോസും സീലാസും പറയും, കാരാഗ്രഹത്തിൽ അടച്ച് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിന് പുറത്ത് കാണത്തില്ല എന്നുള്ള ആ രീതിയിൽ പൗലോസിനെയും സീലാസിനെയും കൊണ്ടിട്ടപ്പോൾ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. അവർക്ക് പറയാൻ കഴിയും, ആ സാന്നിധ്യമാണ് ഞങ്ങളുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണത്. കർത്താവേ, ആ സാന്നിധ്യം എനിക്ക് വേണോ അപ്പ, ആ സാന്നിധ്യം എനിക്ക് വേണം. നീ എവിടെയാണോ അവിടെ നിനക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കൃപ, കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ സ്നേഹം അത് നമ്മൾ അനുഭവിക്കണം. അത് നമ്മൾ വെറുതെ ഇരുന്ന പോരാ, ദൈവമായിട്ടൊരു ബന്ധം നമുക്ക് വേണം. ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് നടത്തുവാൻ ദൈവം നിയോഗിച്ച, അല്ലെങ്കിൽ ദൈവിക നിയോഗം ലഭിച്ച മോശയുടെ ചോദ്യത്തിന് മുൻപ് ദൈവം പറഞ്ഞ മറുപടിയാണ്, ഞാൻ നിന്നോട് കൂടെ പോരും, ഞാൻ നിന്റെ കൂടെ പോരും. മോശ ചോദിച്ചു, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് കർത്താവേ നീ പറഞ്ഞല്ലോ, എങ്കിലും ആരെയാ എന്നോട് കൂടെ അയക്കുന്നേ? അത് പറഞ്ഞില്ല, ആരെയാ? ഈ സമയം തടിച്ച നാമുള്ള വിക്കനായ മോശയുടെ ബലഹീനതയെ ധനം ചെയ്യാൻ വേണ്ടി അഹരോൻ കൂടെ ഉണ്ട്. പർവ്വതത്തിൽ കയറിയപ്പോൾ ഇപ്പോൾ മോശയുടെ കൂടെ യോശുവയുണ്ട്. പാളയത്തിൽ യുദ്ധം നടക്കുമ്പോൾ മോശയുടെ കൈ ഉയർന്നു നിന്നാലേ യുദ്ധത്തിൽ ജയിക്കത്തുള്ളൂ. ഈ സാഹചര്യത്തിൽ അഹരോനും ഹൂരുമുണ്ട് കൂടെ കൈ താങ്ങുവാൻ. ദൈവം തന്നെ കൊണ്ട് പണി ചെയ്യിക്കുമ്പോൾ കൗശലപ്പാണികളെ സങ്കല്പിച്ച് ചെയ്യുവാൻ ദിവ്യാത്മാവിനെ നിറയപ്പെട്ട ബസലേൽ കൂടെയുണ്ട്. ഇവരൊക്കെ കൂടെയുള്ളപ്പോ പിന്നെ എന്താ അങ്ങനെ ചോദിച്ചേ? എന്റെ കൂടെ ആരാ? എന്തിനാ ചോദിച്ചേ? മോശയ്ക്കൊന്നറിയാം, മോശ ദൈവത്തെ അടുത്തറിഞ്ഞപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി, ആരെല്ലാം കൂടെയുണ്ടെങ്കിലും, എത്ര കഴിവുള്ളവരാണെങ്കിലും, വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും, കുടുംബശ്രേഷ്ഠതയുള്ളവരാണെങ്കിലും, ഉന്നതമായ നിലവാരത്തിൽ ഇരിക്കുന്നവരാണെങ്കിലും, സ്വന്തം ഭാര്യയാണെങ്കിലും, ഭർത്താവാണെങ്കിലും, മക്കളാണെങ്കിലും, മാതാപിതാക്കളാണെങ്കിലും, സാമൻ ആരൊക്കെയാണെങ്കിലും, കർത്താവ് എത്ര കഴിവുള്ളവരാണെങ്കിലും, എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവം എന്നോട് കൂടെ വേണം. സ്തോത്രം, നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. നമുക്ക് എവിടെയും കർത്താവിനെ ആരാധിക്കാനുള്ള മനസ്സ് വേണം. നോക്കിക്കേ, ഇസ്രായേൽ ജനം
ചെങ്കടൽ കടന്ന് അക്കരെ കയറിയപ്പോൾ അവർ പാടി പാടി ആരാധിച്ച പാട്ടാണ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം. ഇന്നലകളിലെ ഞങ്ങളുടെ കഷ്ടതകൾ, ഇന്നലകൾ ഞങ്ങളുടെ വേദന, ചെങ്കടലിന്റെ അക്കരെ ഞങ്ങൾ വേദനപ്പെട്ടെങ്കിൽ ചെങ്കൽ പാവി ഒരുക്കി ഞങ്ങളെ ഇപ്പൊ ഇക്കരെ കൊണ്ടെത്തിച്ച ദൈവത്തെ ഞങ്ങൾ എങ്ങനെ ആരാധിക്കാതിരിക്കാൻ കഴിയും? മിരിയാം തപ്പെടുത്തു, ഇസ്രായേൽ ജനം അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. ദൈവദാസന്മാർ ഒരുമിച്ച് ആരാധിച്ചു. അവർ പാടി ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നാവിൽ കൊടുത്ത പാട്ടാണ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം. അവർ അല്പം മുൻപ് കുറിച്ചെടുത്തോണ്ട് വന്നയല്ല, അല്ലെങ്കിൽ മിസ്രയീമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ വെച്ച് എഴുതി കൊണ്ടുവന്ന പാട്ടല്ല അവർ പാടിയത്. അവർ ഇന്നലത്തെ കഷ്ടതയുടെ അനുഭവത്തിൽ അവർക്ക് ജയം നൽകിയപ്പോൾ, ഫറവോന്റെയും സൈന്യത്തിന്റെയും കയ്യിൽ നിന്ന് രക്ഷിച്ചപ്പോൾ അവർ പാടിയ പാട്ടാണ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം. സ്തോത്രം. ആ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ആ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ, അവൻ ആരാധിക്കുന്നവരാണെങ്കിൽ, നീ ദൈവത്തെ സ്തുതിക്കുന്നതാണെങ്കിൽ, നിനക്കെതിരെ എത്ര ശത്രു ഉയർന്നു വന്നാലും, ഏതൊക്കെ ശക്തികൾ നിനക്കെതിരെ എഴുന്നേറ്റാലും, അവൻ നിന്നെ തൊടാൻ കർത്താവ് അനുവദിപ്പിക്കുകയില്ല. ഇസ്രായേൽ ജനം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ അവരുടെ ആരാധനയുടെ ശക്തിയും അവരുടെ ആരാധിക്കുന്ന ആരാധനയുടെ അഭിഷേകമുള്ള ജനത്തിന്റെ ആമേശ്വര ശക്തി കണ്ട് ശത്രു ഭയപ്പെട്ടു പോയി. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, ജാതികൾ കേട്ട് നടങ്ങുന്നു, ഫെലിസ്തീൻ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു, ഏതോമി പ്രഭുക്കന്മാർ ഭ്രമിച്ചുപോയി, മോബാവർക്ക് കമ്പം പിടിച്ചു, കനാൻ നിവാസികൾ ഉരുകിപ്പോയി, ഭയവും ഭീതിയും അവരുടെ മേൽ വീണു. നാം ആരാധിക്കുന്നവരാണോ? കൂട്ടായ്മ, കർത്താവിലുള്ള കൂട്ടായ്മയുണ്ടോ? ബന്ധമുണ്ടോ? ശത്രു ഭയപ്പെടും, ശത്രു ഭയപ്പെടും. ജാതികൾ കേട്ട് നടങ്ങുന്നു. സ്തോത്രം. നടുങ്ങാൻ പുറമേ ഭയവും ഭീതിയും, ഭയം വന്നുപോയി. അതുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും? സ്തോത്രം. ആ സാന്നിധ്യം എനിക്ക് വേണം. ഒരുവന്റെ ജീവിതം വിലയുള്ളതാക്കുന്നതും സ്വസ്ഥതയും സമാധാനമുള്ളതാക്കുന്നതും തന്നോടുകൂടെ, അവനോടുകൂടെ, എന്നോടുകൂടെ, നിന്നോടുകൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. അപ്പ അക്രമ ഞങ്ങൾക്ക് വേണം കർത്താവെ. അമ്മ, അതുണ്ടെങ്കിൽ മാത്രം നിൽക്കാൻ പറ്റൂ, അതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ കർത്താവെ. സ്തോത്രം. ആമേൻ. കാള വിരണ്ടത് കൊണ്ടാണ് പെട്ടക ഓബേദ്ഏദോമിന്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചത്. ആ വീട്ടിൽ വരാൻ കാരണം കാള വിരണ്ടത് കൊണ്ട്. ഓബേദ്ഏദോം അറിഞ്ഞതല്ല, ആഗ്രഹിച്ചതല്ല, ചോദിച്ചതല്ല, പ്രതീക്ഷിച്ചതല്ല. സ്തോത്രം. ഈ ഓബേദ്ഏദോം താൻ ആഗ്രഹിക്കാതെ തന്നെ തൻ്റെ വീട്ടിലേക്ക് ദൈവസാന്നിധ്യം കയറി വന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവെ, അല്ലേ? അതെ, നമ്മളും ചോദിക്കാതെ, ആഗ്രഹിക്കാതെ, അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചില്ലേ? നമ്മൾ പോലും അറിയാതല്ല കൃപ പ്രാപിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ഭാഗങ്ങൾ പറയുമ്പോൾ എപ്പോഴും ഞാനും ചിന്തിക്കാറുണ്ട്, കർത്താവെ ദൈവത്തോടൊന്ന് പറഞ്ഞ് അപ്പൊ ഞങ്ങൾക്ക് ആ കൃപ വേണം. പക്ഷെ നാം പോലും അറിയാതെ, ഞങ്ങൾ പോലും പറഞ്ഞ്, ഞങ്ങൾ ആമേ ആ സാന്നിധ്യം അനുഭവിച്ച് ആ ദൈവകൃപ പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, സ്തോത്രം, ഞങ്ങൾ ആമേൻ. ഇതൊന്നും ഞങ്ങൾ ഇത്രയും ആഗ്രഹിച്ചില്ല കർത്താവെ, ഇത്രയും ചോദിച്ചതുമല്ല, പ്രതീക്ഷിച്ചതുമല്ല. പക്ഷേ ആമേ, ഇതുപോലെ നാം ചോദിക്കാതെ, ആഗ്രഹിക്കാതെ, അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരും, ഇറങ്ങി വരും. ആരൊക്കെയോ കൂറ്റന്മാരെ പോലെ നമുക്കെതിരെ തിരിഞ്ഞത്, കാള വിരണ്ടതുപോലെ നമുക്കെതിരെ ആമേൻ തകർത്ത വിഷയം വന്നത്, ഈ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എത്താനാ. അതെ, ഓബേദ്ഏദോം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് തൻ്റെ കുടുംബത്തിൽ പെട്ടകം വന്നു, തന്നെ തന്നെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഓബേദ്ഏദോം ചോദിച്ചതേ അല്ല, പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പദ്ധതിയായിരുന്നു. ആമേൻ. ഈ ദൈവ സാന്നിധ്യം, ഈ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവനെ തലമുറയായി അനുഗ്രഹിക്കുന്നവനാണ് എൻ്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം കാണാഞ്ഞത് ഇസഹാക്കിനും, ഇസഹാക്ക് അനുഭവിക്കാത്തത് യാക്കോബിനും,
യാക്കോബിന് സ്വപ്നം കാണാൻ കഴിയാത്തത് യോസഫിനും നൽകിയതുപോലെ നമ്മുടെ തലമുറകളിലേക്ക് മെച്ചപ്പെട്ടത് പകർന്നു തരുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ദൈവത്തിന്റെ ശക്തി, ആ ദൈവ കൃപ. തീ ആകാശത്തിലേക്ക് ഉയർന്ന് കത്തുന്നത് തീയുടെ സമാഹാരമായ ആ സൂര്യൻ അവിടെ ഉള്ളത് കൊണ്ട്. വെള്ളം മുകളിലേക്ക് കോരി ഒഴിച്ചാൽ അത് താഴേക്ക് പോരുന്നത് വെള്ളത്തിന്റെ സമാഹാരമായ സമുദ്രം താഴെ ഉള്ളത് കൊണ്ട്. തീ തീയോട് ചേരുവാൻ കാംക്ഷിക്കുന്നത് പോലെ, വെള്ളം വെള്ളത്തോട് ചേരുവാൻ കാംക്ഷിക്കുന്നത് പോലെ, ആത്മാവ് ആത്മാവാം ദൈവത്തോട് ചേരുവാൻ കാംക്ഷിക്കുന്നത് പോലെ. അവൻ ആകയാൽ സങ്കീർത്തനത്തിൽ വായിച്ചില്ലേ, മാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ആരാധിക്കുന്നവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവ സാന്നിധ്യത്തിൽ ലയിക്കുക എന്നാണ്. ആ സാന്നിധ്യത്തിൽ ലയിച്ചൊരു ജീവിതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കട്ടെ. ആ സാന്നിധ്യം പ്രാപിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, ദൈവകൃപ പ്രാപിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. ഈ വചനങ്ങളെ ഞാൻ ഇവിടെ നിർത്തുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.